പരിവട്ടവുമായി ഒരു കൗമാരക്കാരൻ കോഴിക്കോട്ടെ ഒരു നാടക ക്യാമ്പിൽ എത്തിപ്പെട്ടു. നെല്ലിക്കോട് ഭാസ്കരനും ബാലൻ കെ നായരുമൊക്കെ അഭിനയിച്ച് തകർക്കുന്ന നാടക ക്യാമ്പുകളിൽ ചായയും ബീഡിയും മേടിച്ചു കൊടുക്കാനും കർട്ടൻ ഉയർത്താനുമൊക്കെ സഹായിച്ച് അവിടെ കൂടുന്നു. ആ കൂട്ടായ്മയിൽ വയറിൻ്റെ വിശപ്പ് മാറുന്നതോടൊപ്പം അഭിനയത്തിൻ്റെ നവരസങ്ങൾ കൂടി അവന് തെളിഞ്ഞുകിട്ടുകയായിരുന്നു. പിന്നീട് 50 വർഷങ്ങളിൽ മലയാള സിനിമ കണ്ട പകരം വയ്ക്കാനില്ലാത്ത കുതിരവട്ടം പപ്പു എന്ന മഹാനടനായിരുന്നു ആ കൗമാരക്കാരൻ. സിനിമയിലെ ഹാസ്യത്തിന് കോഴിക്കോടൻ ഛായ പകർന്ന ശ്രീ കുതിരവട്ടം പപ്പുവിൻ്റെ ജീവിതത്തിലൂടെയാണ് ഇന്നത്തെ പാദമുദ്രകൾ. കോഴിക്കോട് അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന പല മുഖങ്ങളും നമുക്ക് നല്ല പരിചയം തോന്നിക്കും. പാളയം മാർക്കറ്റിലോ മിഠായി തെരുവിലോ ഒക്കെ നിന്ന് സൊറ പറയുന്ന പലരെയും കാണുമ്പോൾ പണ്ട് എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതായി ഓർത്തുപോകും. വരിവരിയായി നിർത്തിയിട്ടിരിക്കുന്ന റിക്ഷകൾക്കിടയിൽ ഡ്രൈവർമാരോട് തമാശ പറഞ്ഞിരിക്കുന്ന ആളെയും നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക, ഇവരെ നമുക്ക് പിടികിട്ടും. കുതിരവട്ടം പപ്പു എന്ന നടൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ തൻ്റെ കഥാപാത്രങ്ങളെ മാത്രമല്ല തൻ്റെ സാന്നിധ്യമുള്ള രംഗങ്ങളെ പോലും ആളുകൾ ഓർത്തിരിക്കത്തക്ക വിധം ഗംഭീരമാക്കാൻ പപ്പുവിന് കഴിഞ്ഞിട്ടുണ്ട്. താമരശ്ശേരിയിൽ ഒരു ചുരമുണ്ടെന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളെ അറിയിച്ചതും അവർ അത് ഓർത്തു വെക്കുന്നതും വെള്ളാനുകളുടെ നാട് എന്ന ചിത്രത്തിലെ പപ്പുവിൻ്റെ കഥാപാത്രത്തിലൂടെയാണെന്ന് നിസ്സംശയം പറയാം. 1963 പുറത്തിറങ്ങിയ മൂടുപടമാണ് ആദ്യത്തെ ചിത്രമെങ്കിലും 64 പുറത്തിറങ്ങിയ ഭാർഗവി നിലയമാണ് പപ്പുവിൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. പത്മതളാക്ഷൻ എന്ന പേരിന് പകരം കുതിരവട്ടം പപ്പു എന്ന പേര് വരാനും കാരണം ഈ ചിത്രമാണ്. ഭാർഗവി നിലയത്തിലെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരായിരുന്നു പപ്പു. പ്രസിദ്ധ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറാണ് പത്മതലാക്ഷന് കുതിരവട്ടം പപ്പു എന്ന പേര് കൽപ്പിച്ച് നൽകിയത്. ചെറുപ്പത്തിലെ നാടകക്കമ്പം മൂത്ത പത്മതലാക്ഷൻ്റെ ആദ്യത്തെ നാടകം 17 വയസ്സിൽ അവതരിപ്പിച്ച കുപ്പയിൽ നിന്ന് സിനിമയിലേക്ക് എന്നതാണ്. അക്കാലത്ത് കോഴിക്കോട്ട് നാടകവേദികൾ സജീവമായിരുന്നു. 100 വേദികളിൽ പത്മതലാക്ഷൻ എന്ന കുതിരവട്ടം പപ്പു വേഷമിട്ടിട്ടുണ്ട്. പരകായ പ്രവേശം, അശ്വമേധം, ചേട്ടത്തി, ഊമപ്പെണ്ണ് എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചില നാടകങ്ങളാണ്. നാടകങ്ങളിൽ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വലിയ അനുഭവ സമ്പത്തുമായിട്ടാണ് പപ്പു സിനിമയിലേക്ക് എത്തിയത്.